പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ തമിഴ്നാട് ലംഘിക്കുന്നതിനാൽ കേരളത്തിന് കിട്ടേണ്ട ജലലഭ്യതയിൽ വൻ കുറവ്. 47 കൊല്ലത്തെ ചരിത്രത്തിനിടെ ഏറ്റവും കുറവ് വെള്ളമാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. കേരളത്തിന് 100 കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായത്. കരാർ പ്രകാരം 19,580 ദശലക്ഷം ഖനിജ ജലം കേരളത്തിന് ലഭ്യമാക്കിയ ശേഷമേ തമിഴ്നാടിന് വെള്ളമെടുക്കാൻ അവകാശമുള്ളൂ. എന്നാൽ കഴിഞ്ഞ മാസം 30 അവസാനിച്ച 2016-17 ജലവർഷത്തിൽ ഷോളയാറിലും മണിക്കടവിലുമായി കേരളത്തിന് കിട്ടിയത് 12,582 ദശലക്ഷം ഖനിജ ജലം മാത്രമാണ്. കരാർ ലംഘിച്ച് തമിഴ്നാട് വെള്ളം കൊണ്ടുപോയതിനു പുറമെ മഴ കുറഞ്ഞതും കേരളത്തിന് തിരിച്ചടിയായി. അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ പല വർഷങ്ങളിലും മഴക്കുറവ് വരുന്നുണ്ട്. ഈ മേഖലകളിൽ വലിയ തോതിലുള്ള കൃഷിനാശത്തിനും അതുപോലെ തന്നെ ഷോളയാറിനെ സംബന്ധിച്ചാണെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തിലും വലിയ കുറവ് വരും. കൃഷിയെയും വൈദ്യുതി ഉൽപ്പാദനത്തെയും വെള്ളത്തിൻ്റെ കുറവ് സാരമായി ബാധിച്ചു. ഷോളയാറിൽ 76 ദശലക്ഷം യൂണിറ്റ്, പെരിങ്ങൽക്കുത്തിൽ 44 ദശലക്ഷം യൂണിറ്റ് എന്നിങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദനത്തിലെ കുറവ്. യൂണിറ്റിന് 4 രൂപ കണക്കാക്കിയാൽ സംസ്ഥാനത്തിൻ്റെ നഷ്ടം 48 കോടി രൂപ. കർഷകർക്കുണ്ടായ നഷ്ടം കൂടി കണക്കാക്കുമ്പോൾ 100 കോടി കവിയും. ഈ കാലയളവിലുണ്ടായ നഷ്ടപരിഹാരം തമിഴ്നാട്ടിൽ നിന്ന് ഈടാക്കണമെന്ന് ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും പറമ്പിക്കുളം അളിയാർ വാട്ടർ യൂസേഴ്സ് അസോസിയേഷനും ആവശ്യപ്പെട്ടു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.